നമസ്കാരം. ഇടുക്കിയിലെ ജലനിരപ്പ് താഴുന്നു എന്ന സന്തോഷ വാർത്ത എല്ലാവരും അറിഞ്ഞതാണ്. 2402 അടി വരെ ഉയർന്ന് ജലനിരപ്പ് അപകടകരമായ ഒരവസ്ഥയിലേക്ക് മാറിയപ്പോൾ കേരളീയ സമൂഹം വല്ലാത്ത ആശങ്കയിലായിരുന്നു. അവിടെ നിന്ന് ജലനിരപ്പ് താഴ്ന്നു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അണക്കെട്ട് തുറന്നു വിട്ടത് തന്നെയാണ്. കഴിഞ്ഞ 75 മണിക്കൂറായി ഇടുക്കി അണക്കെട്ടിൻ്റെ, ചെറുതോണി അണക്കെട്ടിൻ്റെ 5 ഷട്ടറുകളും തുറന്നിരിക്കുകയാണ്. 1 സെക്കൻഡിൽ 750,000 ലിറ്റർ വെള്ളമാണ് ചെറുതോണി അണക്കെട്ടിൻ്റെ പുറത്തേക്ക് വരുന്നത്. 1 സെക്കൻഡിൽ 750,000 ലിറ്റർ വെള്ളം. ഇത് കഴിഞ്ഞ 75 മണിക്കൂറായി പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 ഷട്ടർ തുറന്നു, 2 ഷട്ടർ തുറന്നു, അങ്ങനെ 4 ഷട്ടറിൽ ഒതുക്കാം എന്ന് കണക്കാക്കിയിരുന്നു. ഇതിനു മുൻപ് വലിയ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ 4 ഷട്ടർ വരെയേ നമുക്ക് തുറക്കേണ്ടി വന്നിട്ടുള്ളൂ 2 തവണ. ഇതാ 5 ഷട്ടറും തുറന്നിരിക്കുന്നു. 5 ഷട്ടറും തുറന്ന് 75 മണിക്കൂർ പിന്നിട്ടിട്ടും 2.2 അടി വെള്ളമാണ് താന്നിരിക്കുന്നത്. അണക്കെട്ടിൽ നിന്നും 2.2 അടി വെള്ളമാണ് താന്നിരിക്കുന്നത്. ഇനിയും ഈ ഷട്ടറുകൾ ഇങ്ങനെ തുറന്നിരുന്നാലും വെള്ളത്തിൻ്റെ അവസ്ഥ ഉയരാവുന്ന സാഹചര്യമുണ്ട് എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. കാരണം വൃഷ്ടിപ്രദേശത്ത് ഇപ്പോഴും മഴ തുടരുകയാണ്. എന്നാൽ പെരിയാറ്റിലൂടെ ഈ സെക്കൻഡിൽ 2.5 ലക്ഷം ലിറ്റർ വെള്ളം അധികമായി വന്നിട്ടും, സെക്കൻഡിൽ കഴിഞ്ഞ 75 മണിക്കൂർ ഈ വെള്ളം എത്തിക്കൊണ്ടിരുന്നിട്ടും കേരളം ഭയപ്പെട്ടതുപോലെയൊന്നും സംഭവിച്ചില്ല എന്ന ആശ്വാസം വലിയ ആശ്വാസം തന്നെയാണ്. കാരണം നമുക്ക് സംഭവിക്കാവുന്ന, മുൻകൂട്ടി അറിയാൻ കഴിയുന്ന ഏറ്റവും വലിയ ദുരന്തം ഇത് തന്നെയായിരുന്നു. ആലോചിച്ച് നോക്കുക, ഇപ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും മിന്നലും മരം പിഴുതി വീഴലും ഒക്കെ ഉണ്ടാവുന്ന അപകടങ്ങൾ നമുക്ക് തടയാൻ കഴിയുകയില്ല. വിധിയുടെ നിശ്ചയങ്ങളാണ്. അത്തരം അപകടങ്ങളിലൂടെ 33 പേർ മരിച്ചു കഴിഞ്ഞു ഈ കഴിഞ്ഞ 3 ദിവസങ്ങൾ. പക്ഷേ ഈ 3 ദിവസം ഇടുക്കി അണക്കെട്ടിൽ നിന്നും ഇത്രയധികം ജലം പുറത്തേക്ക് വിട്ടിട്ടും ആലുവയടക്കം കേരളത്തിലെ സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. നമ്മൾ ഒരുപാട് വളർന്നിരിക്കുകയാണ്. അപകടങ്ങളെ, ദുരന്തങ്ങളെ അതിജീവിക്കാൻ നമ്മൾ പഠിച്ചിരിക്കുകയാണ്. ഇന്ന് ഏതാണ്ട് 60,000-ലും അധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലുണ്ട്. അവർക്ക് സുരക്ഷിതമായ താവളം നമ്മൾ ഒരുക്കി കൊടുത്തിരിക്കുന്നു, ഭക്ഷണം കൊടുത്തിരിക്കുന്നു, ചികിത്സ കൊടുത്തിരിക്കുന്നു. അവരുടെ വീടുകൾ സർക്കാർ തന്നെ ഇടപെട്ട്, മുഖ്യമന്ത്രി തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് വെള്ളം കയറിയ വീടുകൾ വൃത്തിയാക്കാനും അതിന് അറ്റകുറ്റപ്പണികൾ നടത്താനും സർക്കാർ ഫണ്ട് അനുവദിച്ചിരിക്കുകയാണ്. ഒപ്പം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പണം നൽകിയിരിക്കുന്നു. വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ പണം കൊടുത്തിരിക്കുന്നു. എന്നുവെച്ചാൽ നമ്മളുടെ പൊതുസമൂഹം ഒരുമിച്ച് ഇതിനെ നേരിടുകയാണ്. തമിഴ് ചലച്ചിത്ര താരങ്ങളും തമിഴ്നാട് സർക്കാരും പോണ്ടിച്ചേരി സർക്കാരും ഒക്കെ നമുക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. തമിഴ് താരങ്ങൾ, നമ്മുടെ താരങ്ങൾ മങ്ങിയിരിക്കുമ്പോഴും തമിഴ് താരങ്ങൾ നമ്മളുടെ ദുരന്തത്തിൽ നമ്മളോടൊപ്പം ചേരുന്നു. പ്രവാസികൾ പണം കൊടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ തോതിൽ പണം എത്തുന്നുണ്ട്. ഇതൊക്കെ കേരളീയ സമൂഹം ഒരു ദുരന്തത്തെ എങ്ങനെ ഒറ്റക്കെട്ടായി നേരിടുമെന്നതിനുള്ള തെളിവാണ്. ആ അഭിമാനം നമുക്ക് ഈ ദുരന്തം നൽകി എന്നുള്ളതാണ്. നമുക്ക് ഇനിയിപ്പം ഇടുക്കി അണക്കെട്ടിൽ വെള്ളം നിറയുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമേ ഇല്ല. കാരണം ഇടുക്കി അണക്കെട്ടിൽ എത്താവുന്നതിൻ്റെ പരമാവധി വെള്ളം എത്തുകയും ആ വെള്ളം നമ്മളെ തുറന്നുവിടുകയും ചെയ്തു. ഇപ്പോഴും ഷട്ടറുകൾ അടച്ചിട്ടില്ല എന്ന് ഓർക്കുക. കഴിഞ്ഞ 3 ദിവസമായി ഷട്ടറുകൾ അടച്ചിട്ടില്ല. വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും 2 അടിയിലേക്ക് വെള്ളം താന്നിട്ടുള്ളൂ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ആ ഇടുക്കി അണക്കെട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് എത്രമാത്രമാണ് എന്നുള്ളത്. എന്തായാലും മുല്ലപ്പെരിയാർ പോലുള്ള അണക്കെട്ടുകൾ നമ്മുടെ സുരക്ഷിതത്വത്തിന് ഭീതിയാകുമ്പോൾ നമ്മൾ ഈ സാഹചര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇത് പ്രതീക്ഷിതമായിരുന്നു, നമ്മളതിന് വേണ്ട മുൻകരുതലുകൾ എടുത്തു. എന്നാൽ മുല്ലപ്പെരിയാർ പോലെ അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ഇപ്പോഴും നമുക്ക് പ്രവചിക്കാൻ സാധിക്കുകയില്ല. എന്തായാലും കേരളീയ സമൂഹത്തിൻ്റെ ഇടുക്കിയെക്കുറിച്ചുള്ള ആശങ്ക മാറിയിരിക്കുകയാണെന്ന് തീർത്തു പറയാം. ഇനിയും അവിടെ മഴ പെയ്താലും ഇനിയും അവിടെ വെള്ളം ഉയർന്നാലും ഇത്രയൊക്കെ സംഭവിക്കൂ. നമ്മൾ ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, വെള്ളം വരുന്ന നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. ഈ കൂട്ടായ്മ നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. ജാതിയും മതവും ഒന്നുമില്ലാതെ ജനങ്ങളും സർക്കാരും തമ്മിലുള്ള ഒരു കൂട്ടായ്മ, ഈ കൂട്ടായ്മയാണ് നമുക്ക് നമ്മുടെ ഭാവി കാക്കാൻ ഇനി ആവശ്യമായിരിക്കുന്നത്.